ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസ് ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യ സമൂഹമായിരുന്നു ഹോമോ ഇറക്ടിക്സും നിയാൻഡർതലും. പ്രകൃതിയുമായി ഏറ്റവും അടുത്തിടപഴകിയ ഒരു മനുഷ്യ സമൂഹമായിരുന്നു അവർ. പ്രകൃതിയുടെ എല്ലാവിധ ഭാവങ്ങളും കണ്ട് അത്ഭുതപ്പെട്ടവരും അതുപോലെ തന്നെ ഭയപ്പെട്ടവരുമായിരുന്നു ആ മനുഷ്യ സമൂഹം. എന്നാൽ പിന്നീട് ഇവർക്ക് പരിണാമം സംഭവിക്കുകയും പിൽക്കാലത്ത് ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് ആയ നമ്മളിലേക്ക് എത്തുകയായിരുന്നു ഉണ്ടായത്. പ്രകൃതി നിയമം അനുസരിച്ച് പ്രകൃതിയിലുള്ള മനുഷ്യനടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും പരിണാമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോളോ ക്യാപ്പിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യ പരിണാമത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ കഴിഞ്ഞുപോയ പരിണാമത്തെക്കുറിച്ചല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യന്റെ പരിണാമത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്താണ് പരിണാമ സിദ്ധാന്തമെന്ന് ആദ്യം പറയട്ടെ. 1869 ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. പരിണാമ സിദ്ധാന്ത പ്രകാരം ഒരു ജീവസമൂഹം മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ജീവപരിണാമം എന്ന് വിളിക്കുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് പുതുതലമുറയിൽ കാണപ്പെടുന്ന ശാരീരികപരമായ ചില മാറ്റങ്ങളെയാണ് പരിണാമം എന്ന് പറയുന്നത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം നമുക്ക് പരിണാമം സംഭവിക്കാമെന്നാണ്. ഉദാഹരണത്തിന്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുപോലും നമുക്ക് പരിണാമം സംഭവിച്ചേക്കാം. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ്. അതായത് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ജീൻ ഉള്ളവർ മാത്രമേ പരിണാമം കാണിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഡോമിനൻ്റ് അല്ലാത്ത ഒരു ജീനാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ശരീരം പരിണാമം കാണിക്കില്ല എന്നാണ് ഡാർവിൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഡോമിനൻ്റ് ജീൻ ഉള്ളവർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. ശാസ്ത്ര ലോകത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു സിദ്ധാന്തം തന്നെയായിരുന്നു പരിണാമ സിദ്ധാന്തം. നിരവധിയധികം ആളുകൾ ഇന്നും വിശ്വസിക്കാത്ത ഒരു സിദ്ധാന്തം കൂടിയാണ് പരിണാമ സിദ്ധാന്തം. എനിവേ, നമ്മളിന്ന് വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല, പരിണാമം മൂലം മനുഷ്യ ശരീരത്തിൽ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ഉണ്ടാവുക, ആ ഒരു കാര്യമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കാദ്യം തലച്ചോറിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തലച്ചോറിന് സംഭവിക്കുക? അതിലാദ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണെന്നുള്ളതാണ്. പലരും വിചാരിക്കുന്നുണ്ടാകും സാധാരണ തലച്ചോറിൻ്റെ വലിപ്പം കൂടുകയല്ല വേണ്ടത്, എങ്ങനെയാണ് തലച്ചോറിൻ്റെ വലിപ്പം പരിണാമപ്പെട്ട് കുറയുക എന്നത്. അതെ, തലച്ചോറിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞൊരു 500 വർഷത്തിനുള്ളിൽ ഒരു ടെന്നീസ് ബോളിൻ്റെ അത്ര വലിപ്പത്തോളം നമ്മുടെ തലച്ചോറ് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഇനിയും തലച്ചോറ് ചെറുതായി ചെറുതായി വരികയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചെറിയ തലയുള്ള മനുഷ്യരായിരിക്കും ഭൂമിയിൽ കാണപ്പെടുക എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മുടെ തലച്ചോറ് ചെറുതായി പോയാൽ നമുക്ക് ബുദ്ധി വൈകല്യം ഉണ്ടാവുകയില്ലേ, അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന തലമുറകളെല്ലാം മന്ദബുദ്ധികളാണോ, അങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ നേരെ മറിച്ചാണ് സംഭവിക്കുക. ഇപ്പോഴുള്ള മനുഷ്യനേക്കാളും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ വലിപ്പം കുറയുന്നതോടുകൂടി നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിക്കും എന്നാണ് ഗവേഷകർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തലച്ചോറിനുള്ളിലെ എല്ലാ ന്യൂറോണുകളുടെയും നീളം കുറയുമെന്നും അതുകൊണ്ട് തന്നെ തലച്ചോറിനുള്ളിലെ ഇലക്ട്രിക് പൾസുകളുടെ യാത്ര ദൂരം കുറയുമെന്നും അത് മനുഷ്യനെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കുമെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. മാത്രമല്ല തലച്ചോറിൻ്റെ വലിപ്പം കുറയുന്നതോടുകൂടി നമ്മുടെ സ്വഭാവത്തിലും നിരവധിയധികം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. തലച്ചോറിൻ്റെ വലിപ്പം കുറയും തോറും ദേഷ്യം എന്ന ഒരു വികാരം മനുഷ്യനിൽ നിന്ന് ഇല്ലാതാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ വളരെ ശാന്തരും സമാധാനപൂർവ്വമായിട്ടുള്ള മനുഷ്യരായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്നാണ് ഗവേഷകർ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തതായിട്ട് മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന ശരീരഭാഗം എന്ന് പറയുന്നത് കണ്ണായിരിക്കും. കണ്ണിൻ്റെ വലിപ്പം കൂടുമെന്നാണ് ഗവേഷകർ പറയുന്നത്. വർഷങ്ങൾ കഴിയും തോറും കണ്ണിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ഭാവിയിൽ നിരവധിയധികം മനുഷ്യർ വാനനിരീക്ഷണത്തിൽ ഏർപ്പെടുകയും അവർക്ക് നല്ല കാഴ്ചശക്തി വേണ്ടി വരുമെന്നും ഗവേഷകർ പറയുന്നു. അങ്ങനെ നമ്മുടെ കണ്ണ് പരിണാമപ്പെട്ട് വലിയ ഒരു കണ്ണായി മാറുമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അന്തരീക്ഷത്തിൽ കോസ്മിക് റേകളുടെ സാന്നിധ്യം കൂടി വരുമെന്നും ഇവയെ സംരക്ഷിക്കാൻ വലിയ കണ്ണുകളാണ് ശരീരത്തിന് വേണ്ടതെന്നും അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാരണം കൂടിയാണ്. കണ്ണിൻ്റെ വലിപ്പം കൂടിയാൽ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറയുന്നത് രാത്രിയിലെ കാഴ്ച വളരെ മികച്ചതാകുമെന്നാണ്.
അപ്പം നൈറ്റ് വിഷൻ മികച്ചതാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. മറ്റൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ പ്രതിരോധ ശേഷിക്കാണ്. നമ്മുടെ പ്രതിരോധ ശേഷി കാലക്രമേണ കുറഞ്ഞു വരികയാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം മനുഷ്യർക്ക് ഒട്ടും തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വസ്തുത. അപ്പോൾ നമുക്കറിയാം, നിലവിൽ നമ്മളൊരു മഹാമാരിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിരോധ ശേഷി ഉള്ളവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു മഹാമാരി. അപ്പോൾ ഭാവിയിലെ മനുഷ്യർക്ക് പ്രതിരോധ ശേഷി ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. അങ്ങനെയാണെങ്കിൽ മഹാമാരികൾ വീണ്ടും മനുഷ്യനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലെ മനുഷ്യർ മിക്കപ്പോഴും മാസ്ക് ധാരികളും അതുകൊണ്ട് തന്നെ നിരന്തരം കൈ കഴുകി നടക്കുന്നവരുമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിപ്പോഴേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ മഹാമാരിക്കൊപ്പം എങ്ങനെ ജീവിക്കാമെന്ന് ഓൾറെഡി പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അത് ഇപ്പോഴേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭാവിയിലെ മനുഷ്യർക്ക് ഒട്ടും തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. മറ്റൊരു മാറ്റം നമ്മുടെ ശരീരത്തിനുണ്ടാകാൻ പോകുന്നത് പുരുഷന്മാർക്ക് വലിയ രീതിയിലുള്ള ഉയരം ലഭിക്കുമെന്നാണ്. ഭാവിയിലെ മനുഷ്യരിൽ പുരുഷന് ഏറ്റവും കൂടുതൽ ഉയരമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ഒരു ശരാശരി ഉയരത്തിൽ നിന്ന് ഏകദേശം 7 സെൻറ്റിമീറ്ററോളം പുരുഷന് ഉയരം കൂടാമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് സ്ത്രീകൾക്ക് സംഭവിക്കുക. സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ ശരാശരി ഉയരത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഉയരം കുറവായിരിക്കുമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ പുരുഷന്മാർക്ക് ഉയരം കൂടുതലും സ്ത്രീകൾക്ക് ഉയരം കുറവുമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല സ്ത്രീകൾ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ സൗന്ദര്യമുള്ളവരായിരിക്കുമെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉയരം കൂടിയ വലിയ കണ്ണുകളുള്ള ചെറിയ തലയുള്ള മനുഷ്യരായിരിക്കും ഭാവിയിൽ കൂടുതലുണ്ടാവുക. എനിവേ, അടുത്തൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ പാദങ്ങൾക്കാണ്. നമ്മുടെ പാദങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ പാദങ്ങളിലെ എല്ലാ വിരലുകളും ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഈ ഒരു മാറ്റം ഏകദേശം 10,000 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നടക്കുക എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാദങ്ങളിലെ എല്ലാ വിരലുകളും ഇല്ലാതാവുകയും പാദങ്ങളുടെ വലിപ്പം നല്ല രീതിയിൽ കുറയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഭാവിയിൽ മനുഷ്യർ അധികം നടക്കാതെ വരികയും അതുകൊണ്ട് തന്നെ പാദങ്ങളുടെ ഉപയോഗം വളരെ വലിയ രീതിയിൽ കുറയുമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നടക്കുന്ന ശീലം തീരെ ഇല്ലാതാകുന്നതോടുകൂടി നമ്മുടെ പാദങ്ങൾ തന്നെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാദങ്ങളില്ലാത്ത ഒരു ഭാവി മനുഷ്യനാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുക. മാത്രമല്ല അടുത്തൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ പേശികൾക്കാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള നിരവധിയധികം ആളുകൾ അവരുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ജിമ്മിലും ബാക്കി വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ല മസിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ശരീര സൗന്ദര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളുടെയും ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് ഗവേഷകർ പറയുന്നത്. യന്ത്രങ്ങളുടെ ഉപയോഗം വലിയ രീതിയിൽ കൂടിയതോടുകൂടി മനുഷ്യൻ അധികം ഭാരമെടുക്കാതെയായി. ഇതോടുകൂടി മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പേശികളുടെയും ശക്തി ഭാവിയിൽ കുറയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു 10 കിലോ ഭാരമുള്ള ഒരു വസ്തു നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുക ശക്തി കുറഞ്ഞ പേശികളായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇനി അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് അന്ന് കാലത്തെ മനുഷ്യരെല്ലാം ഏകവംശീയരായിരിക്കും എന്നതാണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് നിരവധിയധികം വംശത്തിൽപ്പെട്ട മനുഷ്യരാണ് ഉള്ളത്. വംശീയതയുടെ പേരിൽ നിരവധിയധികം ആക്രമണങ്ങൾ നേരിടുന്ന നിരവധി ജനസമൂഹങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു വംശമായി തീരുമെന്നാണ് അവർ പറയുന്നത്. അതായത് നിലവിൽ ആഫ്രിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരനും യൂറോപ്പിലുള്ള വെളുത്ത വർഗ്ഗക്കാരനും ഏഷ്യയിലുള്ളവരും അതുപോലെ തന്നെ അമേരിക്കയിലുള്ളവരും എല്ലാവരെയും കാണാൻ ഒരുപോലെ ഇരിക്കുമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഭാവിയിൽ മനുഷ്യരെല്ലാവരും വംശം നോക്കാതെ വിവാഹം ചെയ്യുകയും അങ്ങനെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഇതുപോലെ ഏകവംശീയരായി മാറുമെന്നാണ് പറയുന്നത്. അതായത് യൂറോപ്പിലുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരനായ ഒരു പുരുഷനെ വിവാഹം ചെയ്യുകയും അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം വംശത്തിൽപ്പെടാത്ത നിരവധിയധികം ബന്ധങ്ങൾ ലോകത്തിൽ നടക്കുമെന്നും അങ്ങനെ അവരിൽ നിന്ന് ഒരു പുതിയ ഏകവംശ തലമുറ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വംശീയതയുടെ പേരിലുള്ള എല്ലാ ആക്രമണങ്ങളും അന്ന് കാലത്ത് ഉണ്ടാകില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത. എനിവേ, ഭാവിയിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്നും ദ്രുതഗതിയിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മാറ്റങ്ങളാണ്. എന്നാൽ സൂക്ഷ്മമായ നിരവധിയധികം മാറ്റങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം കുറയാം, പല്ലുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. 16 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ നമ്മൾക്ക് വരുന്ന ഒരു പല്ലാണ് വിസ്ഡം ടീത്ത്. ഈ ഒരു പല്ല് ഭാവിയിൽ ഒരു മനുഷ്യർക്കും വരില്ല എന്നാണ് പല ഗവേഷകരും മുന്നോട്ട് വയ്ക്കുന്നത്.
ഭാവിയിലെന്നല്ല ഇന്ന് ലോകത്തുള്ള 35% ആളുകൾക്കും വിസ്ഡം ടീത്ത് ഇല്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ഈ ഒരു പല്ലും ഭാവി മനുഷ്യർക്ക് ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ നിരവധിയധികം മാറ്റങ്ങളായിരിക്കും ഭാവിയിലെ മനുഷ്യർക്ക് ഉണ്ടാവുക എന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. എനിവേ, നമുക്ക് കാണാൻ കഴിയാത്ത ആ ഒരു മനുഷ്യ സമൂഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.